So limit is for chloride, sulfate, iron, heavy metals are performed in a special apparatus known as Nessler's cylinder. So this is the picture of Nessler's cylinder. So the spelling is NESSLER S, Nessler's cylinder. So Nessler's cylinders are matched tubes of clear colorless glass with a uniform internal diameter and a flat transparent base. So they have a normal capacity of 50 ml. The overall height of the Nessler cylinder is about 150 mm. So in general, limit tests are performed in an aqueous solution, or sometimes the solution is prepared as specified in the monograph of the pharmacopoeia. An identical pair of the same glass having same diameter and same height of the graduation mark from the base. So comparison is made by placing the two Nessler cylinders side by side and viewing transversely against proper background. So in case of limit test for chloride, sulfate and iron, the comparison is done by placing the two Nessler cylinder close together and viewing against a dark background. In case of heavy metals, the comparison is done against a light background. So idinana nammal Nessler cylinder nu parayam. See Nessler cylinder vechittana nammal limit test cheynadu. Adayathu ningal sadharana use cheyina test tube nekkalum korchudi ഹൈറ്റുണ്ടായിരിക്കും അതിൻ്റെ അതായത് നോമിനൽ കപ്പാസിറ്റി കൂടുതലായിരിക്കും ദെൻ ഫ്ലാറ്റായിരിക്കും അടിയിൽ ഫ്ലാറ്റായിരിക്കും ട്രാൻസ്പെറൻ്റായിരിക്കും ഓക്കെ സോ ഇതിൻ്റെ ഓവറാൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 150 mm ആയിരിക്കും കപ്പാസിറ്റി 50 ml ആയിരിക്കും അതുപോലെ ക്ലിയർ കളർലെസ് ഗ്ലാസ് ആയിരിക്കും യൂണിഫോം ആയിട്ടുള്ള ഇൻ്റേർണൽ ഡയമീറ്റർ ആയിരിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസ് ആയിരിക്കും സോ സാധാരണ നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ അക്വസ് സൊല്യൂഷൻ ആയിട്ടാണ് ചെയ്യുക അല്ലെങ്കിൽ ഫാർമകോപ്പിയയിൽ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക സോ ഈ നെസ്ലർ സിലിണ്ടറിൽ ഒന്നിൽ നമ്മൾ ടെസ്റ്റ് അടയാളപ്പെടുത്തും രണ്ടാമത്തേൽ നമ്മൾ സ്റ്റാൻഡേർഡ് അടയാളപ്പെടുത്തും ദെൻ ടെസ്റ്റ് സൊല്യൂഷനും സ്റ്റാൻഡേർഡ് സൊല്യൂഷനും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ടെസ്റ്റിൻ്റെ കളറും സ്റ്റാൻഡേർഡിൻ്റെ കളറും തമ്മിൽ കമ്പയർ ചെയ്യും സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് ടെസ്റ്റിൽ കളർ എങ്ങനെയായിരിക്കും കൂടുതലാണോ കുറവാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് കൂടുതലായിരിക്കും കുറവാണെന്നുണ്ടെങ്കിൽ ആ സാമ്പിൾ നല്ല സാമ്പിൾ പ്യുവർ സാമ്പിളായിരിക്കും സോ സാധാരണയായിട്ട് നമ്മൾ ക്ലോറൈഡ് സൾഫേറ്റ് അയേൺ ഇതൊക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും രണ്ട് നെസ്ലർ സിലിണ്ടറിലും നമ്മൾ അടുത്തടുത്ത് വയ്ക്കും ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടിൽ ടെസ്റ്റും സ്റ്റാൻഡേർഡും കളർ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യും ദെൻ ഹെവി മെറ്റൽസിൻ്റെ കേസിലാണെങ്കിലോ ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ ഈ രണ്ട് നെസ്ലർ സിലിണ്ടറും വെച്ചിട്ട് അതിൻ്റെ കളർ ചെക്ക് ചെയ്യുക